നമസ്കാരം. 2020 ഓഗസ്റ്റ് 7-ാം തീയതി സമയം 7:40. ആ വാർത്ത വളരെ നടുക്കത്തോടു കൂടിയാണ് കേരളം ഒട്ടാകെ ശ്രവിച്ചത്. കാരണം റൺവേയിൽ വിമാനം ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത് റൺവേയിൽ നിന്ന് തെന്നി അത് 35 അടി താഴ്ചയിലേക്ക് വിമാനം വീഴുകയും അതോടെ വിമാനം രണ്ടായി പിളരുകയും അതോടെ അതിലെ യാത്രക്കാർ എന്തായാലും ഭാഗ്യത്തിന് തീപിടുത്തം ഉണ്ടാകുന്നു ഉണ്ടായില്ല. അത് ഏകദേശം കുറേയധികം യാത്രക്കാർ മരിക്കുകയുണ്ടായ സാഹചര്യം എല്ലാവരും വളരെ നടുക്കത്തോടുകൂടിയാണ് തന്നെയാണ് ശ്രമിച്ചത്. ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ടുള്ള വാർത്തകൾ വാർത്താ ചാനലുകളിലൂടെയും വളരെ വിദഗ്ധന്മാരും ഒക്കെ എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ നമ്മൾ സാധാരണക്കാരന്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതിനെക്കുറിച്ച് ചില എന്റേതായ ചില കാഴ്ചപ്പാടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ ബാസു. അത് ഒരു സന്ധ്യാസമയത്ത് വിമാനം അതായത് റൺവേയിലേക്ക് പറന്നു വരികയാണ് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക്. അപ്പോൾ അത് 2000 അടി മുകളിൽ വെച്ച് തന്നെ വിമാനം ഇതിനകത്ത് ATC അതായത് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് വിമാനം ലാൻഡ് ചെയ്യാനുള്ള അനുമതി തേടിയെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം വളരെ വിദഗ്ധനായ ഒരു പൈലറ്റ് ആയിരുന്നു. ദീപക് സാത്തെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. റൺവേ നമ്പർ 101 എന്ന് പറയുന്നതിലേക്കാണ് അദ്ദേഹം അനുമതി അതിനകത്ത് ട്രാഫിക് കൺട്രോളിൽ നിന്ന് അനുമതി ലഭിച്ചത്. എന്നാൽ അദ്ദേഹം അത് ട്രാഫിക് കൺട്രോളിന്റെ നിയന്ത്രണ നിർദ്ദേശപ്രകാരമായ 1-ലേക്ക് ഇറങ്ങുവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കാലാവസ്ഥയുടെ ചില പ്രശ്നങ്ങൾ അതായത് കാറ്റിന്റെ അനുകൂല ഗതി കാരണം അദ്ദേഹം പിന്നീട് അത് ഒന്ന് വട്ടം ചുറ്റിയതിനു ശേഷം എന്തോ അദ്ദേഹത്തിന് അവിടെ ഇറങ്ങാനുള്ള ഒരു ഇത് തോന്നാഞ്ഞത് കാരണം വീണ്ടും ഒന്ന് വട്ടം കറങ്ങിയതിനു ശേഷം 2-ാമത്തെ റൺവേയിലേക്കാണ് അദ്ദേഹം ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ അത് ശരിക്കും എയർ ട്രാഫിക് കൺട്രോളിന്റെ നിർദ്ദേശത്തെ മറികടന്നാണോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴൊന്നും വ്യക്തമല്ല. അപ്പോൾ 1-ാമത്തെ റൺവേയിൽ ഇറങ്ങുവാൻ വേണ്ടിയുള്ള ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള നിർദ്ദേശം ലഭിച്ചതെന്ന് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞ കാറ്റിന്റെ ചില അനുകൂല ഘടകങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ് ഗ്രൗണ്ട് ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള ചില വിവരങ്ങൾ അവർക്ക് നൽകുന്നത്. അപ്പോൾ അത് കാറ്റിന്റെ ഗതി വിമാനത്തിന്റെ പിന്നിൽ നിന്ന് മുന്നോട്ടാണെങ്കിൽ വിമാനത്തിന്റെ ഒന്നുകൂടി ഈ റൺവേയിൽ ലാൻഡ് ചെയ്ത് വിമാന സ്പീഡ് കുറഞ്ഞു വരുന്നതാണ് വിമാനം നിൽക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിനുശേഷമാണ് ബ്രേക്കുകൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതിനെ കാറ്റിനെ അനുകൂലമായിക്കാൻ വിമാനത്തിന്റെ ഗതി വേഗം കൂടുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ കാറ്റിന്റെ ഗതി അനുസരിച്ചാണ് എയർ ട്രാഫിക് കൺട്രോൾ അതിനകത്ത് വിമാനം ലാൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത്. അദ്ദേഹം അതിനെ മറികടന്നായിരുന്നു അത്രയും വിദഗ്ധനായ ഒരു പൈലറ്റ് അതിനെ മറികടന്നായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല. അന്ന് ഇനി വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് എല്ലാം കണ്ടെടുത്തതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടുത്തെ റൺവേക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞത് ടേബിൾ ടോപ്പ് റൺവേ എന്നാണ് പറയുന്നത്. ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറയുമ്പോൾ നമ്മളൊരു രണ്ട് മലകളുടെ നടുക്ക് ഒരു സ്ലാബ് നമ്മൾ സാധാരണ രീതിയിൽ വന്നിട്ട് സ്ലാബ് വാർത്ത് ഉണ്ടാക്കിയ ഒരു റൺവേ എങ്ങനെ പണിയുന്നു അതേ രീതിയിൽ തന്നെയാണ് അവിടെ ആ ഈ ഇതെന്ന് പറയുന്നത്. അതായത് ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് സാധാരണ രീതിയിൽ ഒരു ബോയിങ് വിമാനം ലാൻഡ് ചെയ്യണമെങ്കിൽ 1600 അടിയോളം ധാരാളം മതിയെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ വിമാനം ലാൻഡ് ചെയ്യാൻ പ്രത്യേക ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തല്ല അതിൽ നിന്ന് കുറെ അധികം മുന്നോട്ട് നീങ്ങിയാണ് വിമാനം തറയിൽ സ്പർശിച്ചതെന്നുള്ളതാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചതെന്നും അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുപറ്റിയതാണോ അല്ലെങ്കിൽ വിമാനത്തിന്റെ നിയന്ത്രണത്തിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയതാണോ എന്നൊന്നും നമുക്ക് ഇപ്പോൾ ഒന്നും പറയാനായിട്ട് സാധ്യമല്ല. ഇപ്പോൾ എല്ലാം ദുരൂഹമായ കാര്യങ്ങൾ മാത്രമാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ വിമാനം സാധാരണ രീതിയിൽ ഒരു ബോയിങ് വിമാനം ലാൻഡ് ചെയ്യാൻ വേണ്ടി 1600 അടി മതിയെങ്കിൽ തന്നെ ഇത് 2600 അടി ഇതിന് ലെങ്ത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ തന്നെ വിമാനം അല്പം തെന്നി മാറിയെങ്കിൽ തന്നെയും ഇതിനകത്ത് ഒരു അപകട സാധ്യത എന്തായാലും വളരെ നമുക്ക് എന്താണെന്ന് എപ്പോഴും അപകടത്തെക്കുറിച്ച് നമ്മൾക്ക് ഒരിക്കലും ഒന്നും പ്രവചിക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. എന്തായാലും വളരെ വിദഗ്ധനായ ഒരു പൈലറ്റിന് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് വളരെ പിന്നീട് മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധ്യമാവുകയുള്ളൂ. ഇതുപോലെ തന്നെ വളരെ സമാനമായ ഒരു സംഭവമാണ് അതായത് 35 അതായത് ഈ ഇതിൽ നിന്ന് തെന്നി മാറി പെട്ടെന്ന് 35 അടി താഴ്ചയിലുള്ള ഒരു കൊക്കയിലേക്ക് വീഴുകയും വിമാനം രണ്ടായിട്ട് പിളരുകയും അതിൽ നിന്ന് തന്നെ വളരെ അത്ഭുതകരമായിട്ട് ഇന്ന് 3-4 പേർ രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത്. സാധാരണ രീതിയിൽ വിമാനം ഇങ്ങനെ ഒരു ക്രാഷ് ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തീപിടുത്തം ഉണ്ടാവാനാണ് സാധ്യത. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി വളരെ കാര്യക്ഷമമായിട്ടുള്ള അവരുടെ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ അതെല്ലാം മറന്നുകൊണ്ട് തന്നെ ഇത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം
സഹായം ചെയ്യുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെ ദ്രുതഗതിയിലുള്ള കാര്യങ്ങളെല്ലാം നടത്തി. പക്ഷെ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. ഇതുപോലെ ഒരു സമാനമായ സംഭവമാണ് നേരത്തെ ഒരു 2010 മംഗലാപുരത്ത് നടന്ന ഒരു വിമാനം അപകടം എന്ന് പറയുന്നത്. അവിടെയും ഇതുപോലെ തന്നെ ഒരു ടേബിൾ ടോപ്പ് റൺവേയിലേക്കാണ്ട് വിമാനം പറന്നിറങ്ങിയത്. അവിടെ നിന്ന് വിമാനം ഇതുപോലെ തന്നെ റൺവേയിൽ നിന്ന് തെന്നി മാറുകയും അത് 160 ആളോടുകൂടി ദുബായിൽ നിന്ന് വന്ന ഒരു ഒരു ഫ്ലൈറ്റാണ്. അത് അവിടെ തന്നെ ലാൻഡ് ചെയ്യാൻ വേണ്ടി ഉള്ള പരിശ്രമത്തിനിടയിലാണ് റൺവേയിൽ നിന്നും തെന്നി മാറിയത്. അന്ന് ഇതുപോലെ തന്നെ 158 ആളുകളോളം മരിക്കുകയും വേറെ വിമാന ജോലിക്കാരുൾപ്പെടെ കുറെ അധികം പേർക്ക് പരിക്കേൽക്കുകയും അതിൽ നിന്ന് തന്നെ വളരെ അത്ഭുതകരമായിട്ട് വിമാനത്തിന്റെ ആന്റിനയിൽ തട്ടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിള്ളലിൽ കൂടി 3-4 പേർ ചാടി അതിനകത്ത് രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ ഈ ചില വാർത്തകളിലൂടെയൊക്കെ എല്ലാം അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് അപകടങ്ങൾക്കും വളരെയേറെ സമാനതകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സാധാരണ രീതിയിൽ കാലാവസ്ഥാ പ്രശ്നങ്ങൾ കൊണ്ടും വിമാനത്തിൽ ഇതുപോലെ തന്നെ റൺവേയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കൊണ്ടും ഒക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. പക്ഷേ ഈ കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അങ്ങനെ ഒരു വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യതകൾ തീരെ കുറവാണെന്ന് കൂടി പറയപ്പെടുന്നത്. കാരണം അതിനകത്ത് ചെറിയ സ്ലോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം ഒഴുകി പോകാനുള്ള വഴികളുമുണ്ട്. കൂടാതെ പിന്നെ വിമാനം ഇങ്ങനെ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ടയറിന്റെ ഘർഷണം മൂലം ടയറിന്റെ അംശങ്ങൾ ഇതുപോലെ തന്നെ വിമാനത്തിന്റെ റൺവേയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുവാനും വിമാനം തെന്നാനുള്ള സാധ്യതകളും കൂടി പറയപ്പെടുന്നു. പക്ഷേ വിമാനം ടച്ച് ചെയ്ത് നീങ്ങുന്നതിന് വളരെയേറെ മുൻപോട്ട് നീങ്ങിയാണ് വിമാനം നിലത്ത് സ്പർശിച്ചുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള സാധ്യതകൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് ചില വിദഗ്ധർ എന്തായാലും പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വിമാന അപകടം നടക്കാനുള്ള കാരണം കാലാവസ്ഥയുടെ ആ നേരത്തുള്ള കാലാവസ്ഥയുടെ പ്രതികൂല ഘടകം മാത്രമായിരുന്നു കാരണം. ആ നേരത്തെ ഈ ATCയുടെ അതായത് എയർ ട്രാഫിക് കൺട്രോളിന്റെ പ്രാഥമിക നിഗമനം അനുസരിച്ച് ആ നേരത്തെ 12 മുതൽ 14 വരെ നോട്ട് വേഗതയിലാണ് കാറ്റ് വീശിയിരുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ ഇത്രയും വേഗതയുള്ള കാറ്റ് നമുക്ക് വിമാനത്തിന്റെ വേഗതയ്ക്ക് വിമാനത്തിന് താങ്ങാൻ വളരെ ശേഷിയുള്ളതാണെന്നും ഇതിൽ കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമാകാൻ സാധ്യതയുള്ളൂ എന്നും ATCയുടെ പ്രാഥമിക നിഗമനത്തിൽ പറയുന്നു. ഇനി അദ്ദേഹത്തിന് ഈ അവർ നിർദ്ദേശിച്ച റൺവേയിൽ തന്നെ ഇറക്കുവാൻ സാധിക്കാതിരുന്നത് കൊണ്ട് ആണോ എന്നല്ലതല്ല ഇനി തെളിയേണ്ടതായ കാര്യങ്ങളാണ്. എന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ 2-ാമത്തെ ട്രാക്കിൽ ഇറങ്ങിയത് എയർ ട്രാഫിക് കൺട്രോളിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അതോ അദ്ദേഹത്തിന്റെ സ്വ ഇഷ്ടപ്രകാരമായിരുന്നു എന്നെല്ലാം നമുക്ക് ഇത് പിന്നീട് അറിയേണ്ടതായുള്ള സാഹചര്യങ്ങളാണ്. വിമാനത്തിന്റെ ഈ ഇറങ്ങിയ സമയത്തുള്ള കാറ്റിന്റെ ഈ അനുകൂല ഘടകമാണ് പ്രതികൂല ഘടകമാണ് എന്നുള്ളതെല്ലാം നമുക്ക് പിന്നീട് മാത്രമേ ഇത് ശരിയായിട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിച്ചെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. എന്തായാലും വളരെ നമുക്ക് ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കൊറോണയുടെ സാഹചര്യത്തിൽ ഉള്ള ഒരു വളരെ നടുക്കത്തോടുകൂടി തന്നെയാണ് നമുക്ക് ഇത് ശ്രവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് വളരെ വിദഗ്ധനായ പൈലറ്റും സഹ പൈലറ്റും ഉൾപ്പെടെ ഇത്രയും പേരും മരിച്ചത് എന്തായാലും വളരെ ഒരു ദാരുണമായ സംഭവം തന്നെയാണ്. നമുക്ക് ഇവരുടെ പേരിൽ നമുക്ക് അനുശോചിക്കുവാനല്ലാതെ നമ്മളെ കൊണ്ട് മറ്റൊന്നിനും സാധ്യമാകില്ല. എല്ലാ മരിച്ചവർക്കും വേണ്ടി നമുക്ക് ഒരു അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയിൽ ഇതുപോലൊരു വിഷയമായി ഞാൻ വീണ്ടും വരുന്നതാണ്. സ്നേഹപൂർവ്വം ജോൺ ബാസിൽ.